ഹലോ നമസ്കാരം ഫ്രണ്ട്സ്, നിങ്ങൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്കെൻഡ് ഇൻ അവർ ലൈഫ്, അതായത് നമ്മുടെ വീക്കെൻഡ് ആയ ശനിയും ഞായറും എന്തൊക്കെയാണ് സംഭവിച്ചെന്നുള്ള ഒരു ചെറിയ ചെറിയ പാർട്സ് ആയിട്ട് കുറച്ച് കുറച്ച് കാണിക്കുന്നു. ഫുള്ള് കാണിക്കുന്നില്ല, കാരണം നിങ്ങൾക്കും ബോറടിക്കും, ഞങ്ങൾക്കും പണി കൂടും. അപ്പൊ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ഞങ്ങൾക്ക് നിങ്ങളൊരു ആപ്പിനെ പറ്റി പരിചയപ്പെടുത്താണ്ട്. ആപ്പിന്റെ പേരാണ് പ്രതിലിപി. എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഞാൻ കാരിങ് ആണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം എൽഡേഴ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വായിക്കുന്ന സമയത്തൊക്കെ വായന എന്ന് പറഞ്ഞാൽ വളരെ നല്ല കാര്യമാണെന്ന്. കൂടാതെ നമ്മുടെ മാത്രമല്ല, നമ്മുടെ കുട്ടിയുടെയും എന്താ പറയുക, ബുദ്ധി വളർച്ചയ്ക്കും മറ്റും വായന ഏറ്റവും നല്ലതാണ്. അപ്പം പിന്നെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് നമുക്ക് ലൈബ്രറി പോയി ബുക്ക് എടുക്കാനുള്ള അത്ര സേഫ് അല്ലാത്തതുകൊണ്ട് ഞാനൊരു ഓൾട്ടർനേറ്റീവ് വേയിൽ നോക്കുന്ന സമയത്താണ് പ്രതിലിപി എന്ന് പറഞ്ഞ ഒരു ആപ്പ് നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പം അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, മലയാളം, ഹിന്ദി, തമിഴ് അങ്ങനെ ഒരുപാട് ലാംഗ്വേജിലുള്ള കഥകളും നോവൽസും ബുക്സ് ഒക്കെ ഈ ആപ്പിൽ അവൈലബിൾ ആണ്. നമ്മളൊരു സിനിമ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ സിനിമയെ കുറിച്ച് ചിന്തിക്കുന്ന പോലെ തന്നെയാണ്. നമ്മൾ നന്നായിട്ടൊരു ഒരു നോവൽ വായിക്കുകയാണെങ്കിൽ നമ്മുടെ ഇമാജിനേഷൻ നന്നായിട്ട് കൂടും ഈ നോവൽ വായിക്കുന്ന കൂടിയാണ്. അപ്പം ഞാൻ റീസെന്റ് വായിച്ച ഒരു നോവലാണ് സഖി എന്ന് പറഞ്ഞ നോവൽ. എത്ര പേര് നിങ്ങൾ എത്ര പേര് വായിച്ചിട്ടുണ്ടെന്ന് അറിയില്ല, വായിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു നോവലാണ് അത്. ഇതിൻ്റെ മെയിൻ ഇതൊരു എന്താ പറയുക റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു നോവലാണ്. കാരണം ഈ സമയത്ത് നമ്മൾ കൂടുതൽ റൊമാൻറ്റിക് ആണ് വായിക്കേണ്ടത്. അതായത് ഇതിൻ്റെ അകത്തെ കേന്ദ്ര കഥാപാത്രം എന്ന് പറഞ്ഞത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കഥാപാത്രമാണ്. ഇത് വായിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ലൈഫിൽ ദൈനംദിന ജീവിതമായിട്ട് റിലേറ്റഡ് ഉള്ള പല കാര്യങ്ങളും നമുക്കിങ്ങനെ ഫീൽ ആവാനും ചാൻസ് ഉണ്ട്. പിന്നെ ഒരുപാട് വേറെ ജോണറിലുള്ള സ്റ്റോറീസ് ഉണ്ട്, ഹൊറർ ഉണ്ട്, ത്രില്ലർ ഉണ്ട്, കോമഡി ഉണ്ട്, ട്രാവലിംഗ് ഉണ്ട്, അങ്ങനെ ഒത്തിരി. പിന്നെ ഇതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് വായിക്കാനും പറ്റും. അപ്പം നിങ്ങൾ അപ്പം നമ്മുടെ വീഡിയോയുടെ താഴെ ഇതിൻ്റെ ലിങ്ക് ഉണ്ട്, നിങ്ങൾ എന്തായാലും ഡൗൺലോഡ് ചെയ്ത് നോക്കുക, ഡൗൺലോഡ് ചെയ്യിക്കുക, വായിക്കുക, വായിച്ച് വളരുക. ഓക്കെ, അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. ഇത് നമ്മുടെ ഒരു വീക്കെൻഡിൻ്റെ ലൈഫാണ് പറഞ്ഞ പോലെ. കാരണം നമ്മുടെ സാറ്റർഡേ സൺഡേ നമ്മൾ എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു നിങ്ങളെ കാണിച്ചിരുന്നതാണ്. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മുറൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല, ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം മുറ ആരൊന്നും ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ രാവിലെ നിങ്ങൾ കണ്ടല്ലോ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല എന്നല്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ചിക്കു ഇടക്കിടക്ക് ഇതെന്തിനാ, പഴുത്ത മാങ്ങയാണോ? അല്ല, പച്ച മാങ്ങ. ഗർഭിണി കൂടിയുള്ള മാങ്ങ കഴിക്കണ്ടെന്ന് പറഞ്ഞു. ചെറിയ പുളിയുണ്ട്, ചിക്കുവിന് കരിക്ക് വെട്ടി കൊടുക്കാൻ പോവാട്ടോ. ഒന്നേ എനിക്കറിയാം മമ്മി എന്ന് പറഞ്ഞ് കരിക്ക് വെട്ടിയ ആളാണിത്. ഞാനിങ്ങനെ നമ്മളെ ട്രിപ്പ് പോകുമ്പോ മേടിച്ചു കുടിക്കാറില്ല, അന്നേരം അവര് വെട്ടണം കണ്ടിട്ടുള്ളൂ. ഇത് നമ്മുടെ ഇവിടെ പറമ്പിൽ ഇന്നലെ തെങ്ങിൽ മരുന്ന് വയ്ക്കാൻ ആള് വന്നിട്ടുണ്ടായിരുന്നു, അന്നേരം അവിടത്തെ കൊണ്ടിരിക്കും. കരിക്കില് വെള്ളം കൂടി നടക്കും, എനിക്ക് തോന്നുന്നില്ല അതിനകത്ത് വെള്ളം ചാടുന്നുണ്ടല്ലോ ചോദിച്ചാ. അപ്പൊ നമ്മുടെ ചിക്കുവിന് കരിക്ക് വെട്ടി ഞാൻ കൊടുത്തിട്ടുണ്ട്. മധുരം കുറവാല്ലേ? അപ്പൊ നമ്മുടെ ഗർഭിണിക്ക് കരിക്കും വെള്ളം കൊടുത്തു. കാമ്പ് ഉണ്ടെങ്കിൽ മധുരം കുറവും. ഇത് നമ്മുടെ ഇവിടെ റീയൂസ് ചെയ്യുന്ന സ്ട്രോ ആട്ടോ, നമ്മുടെ വീട്ടില് മാത്രം റീയൂസബിൾ സ്ട്രോ ആണ്. റീയൂസ് ചെയ്യുന്നത് കഴുകി പിന്നെ ഉപയോഗിക്കുന്ന അർത്ഥം. ഞാൻ വിട്ടു വായട്ടോ. ഈ മധുരം മതി കുടിച്ചോ, നല്ലതാ. ഇത് തണവില് കിട്ടും, മധുരം കുറവാ. പക്ഷെ ഇങ്ങനത്തെ സാധാരണ മധുരം ഉണ്ടാവണ്ടേ. ചിലപ്പോ നമ്മള് വീട്ടിലെ തേങ്ങ ആയോണ്ടായിരിക്കും കേട്ടോ, തേങ്ങയും വന്ന് വന്ന് പറ്റി. ഫ്രണ്ട്സ്, നമ്മളിത് ഇവിടെ ഗ്യാസ് സൂറ്റ് തീർന്നു. ഗ്യാസ് സൂറ്റ് ചേഞ്ച് ചെയ്യുകയാണ്, പഴയ ഗ്യാസ് സൂറ്റ്, പുതിയ ഗ്യാസ് സൂറ്റ്. പക്ഷെ ഗ്യാസ് സൂറ്റ് ഇപ്പോൾ പറ്റിയിട്ടാണോ എന്ന് ഡൗട്ട് ഉണ്ട് കേട്ടോ, കാരണം പെട്ടെന്ന് പെട്ടെന്ന് തീർന്നു. ഡേറ്റൊക്കെ എഴുതി വെച്ചിട്ടാണ് എടുത്ത് വെക്കണേ, എത്ര മാസം കിട്ടും എന്ന് അറിയാനായിട്ട്. അങ്ങനെ നമ്മൾ ഗ്യാസ് സൂറ്റ് സെറ്റ് ആക്കിയിട്ടുണ്ട്. മേലേക്കല്ലേ മോൺ, കുഴപ്പമില്ലാന്ന് തോന്നുന്നു, മണമൊന്നുമില്ല. അപ്പോൾ റെസ്റ്റ് ഇൻ പീസ്. അങ്ങനെ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫിൽ ചിക്കു രാവിലെ തന്നെ ഇരുന്ന് എന്താണൊക്കെ, ആ 11 മണിക്ക് തരുന്ന സവാ എന്താണ്, വെളുത്തുള്ളിയുടെ തൊണ്ട് കളയണോ ചിക്കു ചെയ്യണേ? കണ്ടിട്ട് നമ്മള് ഗർഭിണീനെ കൊണ്ട് പണിയെടുപ്പിക്കുക, ഗർഭിണിക്ക് തിന്നാൻ വേണ്ടി. അന്നാ എനിക്ക് തിന്നാൻ വേണ്ടി. ഇപ്പോൾ ഗർഭിണി ഞാൻ ഒരേപോലെ വയറാവും. മമ്മിയുടെ ഫാം ആണ്, ഇത് നമ്മൾ ഇത് നമ്മുടെ ചെമ്മീൻ്റെ തലയാണ്. ചെമ്മീനെ കാട്ടും കൂടുതലുണ്ട് ചെമ്മീൻ്റെ തല.
ഇത് നമ്മൾ വേസ്റ്റ് ആവണല്ലോ നമ്മൾ താറാവുമ്പോൾ തിന്നോളൂ. നമുക്ക് കുറേ താറാവുണ്ട്. ഇത് അല്ല എന്താ പൂവൻ താറാവാണല്ലോ. അതിൻ്റെ തലയിൽ നീ പച്ചക്കളറുണ്ടോ? പുളിക്കാ കുത്തി പുളിങ്കുരു വറുത്ത്, പണ്ടൊക്കെ പുളിങ്കുരു വറുത്ത ആൾക്കാർ തിന്നുമായിരുന്നു ഇഷ്ടം പോലെ. സ്കൂളിൽ കൊണ്ടുപോകുന്നു, സ്കൂളിൽ കൊണ്ടുപോകും. ഞാൻ സ്കൂളിൽ കൊണ്ടുപോകും, പൊട്ടിച്ചതാട്ടോ. സ്കൂളിൽ കൊണ്ടുപോകും. ചിക്കു ഗർഭിണി ആയതുകൊണ്ട് നേരത്തെ ഫുഡ് അടിയാണ്. ഒന്നരയായി 12 മണിക്ക് ഗ്യാപ്പിൽ ഞാൻ ഒരേ പണിയായിട്ട് എടുക്കണം. ഞാൻ സ്കൂട്ടർ എഴുതാൻ പോവാ. പണ്ടത്തെ പുളിങ്കുരു വറുത്തത് പപ്പ ചോറിനാ വന്ന് കടയെന്നിട്ടോ. അപ്പൊ ഞങ്ങൾ മറ്റേ ഇലക്ട്രിക് സ്കൂട്ടർ നോക്കാൻ പോകുന്നുണ്ട്. ഇപ്പോൾ പോയി അന്വേഷിച്ച ഡീറ്റെയിൽ ഒക്കെ അന്വേഷിച്ചിട്ട് വരാം. അപ്പോൾ ഈ വണ്ടിക്ക് ഒരു ഹിസ്റ്ററി ഉണ്ട് ഫ്രണ്ട്സ്. ഇത് ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ചിക്കുവിന് ഫസ്റ്റ് മേടിച്ചെടുത്ത വണ്ടിയാണ്. അത് കഴുകുട്ടപ്പനാക്കി വെച്ചിരിക്കുന്നു. ഞാനും ചോറിനാൻ പോവാണ്. അച്ചിങ്ങയുണ്ട്, മുളകുചമ്മന്തിയുണ്ട്, സാലഡുണ്ട്, അതിൻ്റെ അടിയിലൊരു മീൻ വറുത്തതുണ്ട്, പിന്നെ തേങ്ങാ ചമ്മന്തിയുണ്ട്, ചിക്കുവിന് കൊടുത്ത ചെമ്മീൻ എന്താണ് ചെമ്മീൻ വറുത്തുണ്ട്, മാങ്ങാമപ്പാസുണ്ട്. ഇതാണ് നമ്മുടെ ഇന്ന് ഉച്ചത്തെ ഫുഡ്. കണ്ടോ, മീൻ എടുത്ത് ഒളിപ്പിച്ചെടുത്ത് വെച്ചേക്കാം, അല്ലെങ്കിൽ ചിക്കു എടുത്ത് തിന്നു പേടിച്ചിട്ടാ. ഇത് ഓലക്കൊടി എന്ന് പറഞ്ഞ മീനാട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. സാധാരണ മീൻ തിന്നാറില്ലാത്ത. ഞാൻ വീക്കെൻഡ് ആയതുകൊണ്ട് നമ്മുടെ സ്കൂട്ടർ കഴിയില്ല, അതുപോലെ അനിയനും അവൻ ബൈക്ക് കഴുകിക്കൊണ്ടിരിക്കുന്നു. അല്ലടാ വീക്കെൻഡ് ആയതുകൊണ്ടല്ല, എന്താണ് എന്തെന്നിട്ട് കഴുകുന്നുണ്ട്. എത്ര 6 മാസത്തിന് ശേഷമാണ് ബൈക്കിന് വെള്ളം കാണിക്കുന്നതെന്ന് അവൻ പറയുന്നത്. പിന്നെ ഒന്ന് കഴിക്കണം, കുറേ ദിവസം എടുത്തിട്ട്. പെട്രോളിൻ്റെ വില കൂടിയാൽ പിന്നെ നമ്മൾ കാർ എടുക്കൽ കുറഞ്ഞായിരുന്നേ, മുതലാവണില്ല. അപ്പോൾ അത് നമ്മൾ ചുമ്മാ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുവാണ്, ചെറിയൊരു ഷോപ്പിംഗ്. പറ്റിയ ചിക്കുവിന് വിശക്കുവാണെങ്കിൽ ഒരു ഷവർമ മേടിച്ചു കൊടുക്കും ഞാൻ. ചിക്കുവിന് മാത്രമാവണം, പക്ഷേ രജനും കൂടെ കഴിക്കും. ഇപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് എന്താണോ ചാർജ് ചെയ്യുന്നത്, പെട്രോൾ അടിക്കാൻ കയറിയതാ. പെട്രോളിനൊന്നും തീരെ വിലയില്ലാത്തത് കൊണ്ട് പിന്നെ കുഴപ്പമില്ല. നമ്മളത് അങ്ങനെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ഗ്രാൻഡ് മോളി വന്നേക്കുവാണ്. നമ്മളുടെ കുറേ വ്ളോഗ്സിലൊക്കെ വരാറുണ്ടല്ലോ ഈ വ്ളോഗ്. പക്ഷേ മോള് അപ്പോൾ നിന്റെ ഗിഫ്റ്റ് വോച്ചറായിട്ട് പോ. എന്തായി? ഒന്നും ആയില്ല, ജസ്റ്റ് ഒന്നല്ലേ ഉള്ളൂ. ഞാൻ ഒന്ന് മെഴുകട്ടെ. ഏതൊക്കെ? ഞാനിപ്പോൾ മൊത്തം ഇങ്ങനത്തെ പിന്നെ ഫ്രണ്ട്സ്, നമ്മള് മൂവാറ്റം വന്നേക്കണ എന്തിനാന്ന് വെച്ചാൽ നമ്മള് ഇലക്ട്രിക് സ്കൂട്ടറിന്റെ കാര്യങ്ങളൊന്ന് അന്വേഷിക്കാനായിട്ട് വന്നത്. കാരണം നമുക്ക് വീട്ടില് പപ്പയ്ക്കൊക്കെ അത്യാവശ്യം കടയിൽ പോകാനൊക്കെ ആയിട്ട് ഒരു ഇലക്ട്രിക് സ്കൂട്ടർ നോക്കണം എന്നുണ്ട്. ഒരു യമഹയുടെ ഒരു റേയുണ്ട്, അത് കൂടാണ്ട് ഒരു പഴയ 2005 ആണെന്ന് തോന്നുന്നു, 5 എങ്ങനെയെന്തോ ഉള്ളൊരു ആക്റ്റീവ ഉണ്ട്. അപ്പം ആക്റ്റീവ അതൊന്ന് മാറിയിട്ട് ഇലക്ട്രിക് സ്കൂട്ടറിലേക്ക് സ്വിച്ച് ചെയ്യാന്ന് ഓർത്തോണ്ടിരിക്കുക. അതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കാൻ നമ്മൾ ഇവിടെ ഉള്ളൊരു ഇലക്ട്രിക് സ്കൂട്ടർ ഷോറൂമിൽ വന്നേക്കുക, അതൊന്ന് കാണാം. അവിടെയുള്ള രജിസ്ട്രേഷൻ ഇല്ലാത്ത ടൈപ്പ് ഇതൊന്ന് ഓടിച്ചു നോക്കി ഇലക്ട്രിക് സ്കൂട്ടർ. പക്ഷെ അത് നമ്മുടെ വീട്ടിലേക്ക് കയറണ കയറ്റം കയറാൻ ചാൻസ് കുറവാണ്. അതുകൊണ്ട് അവരുടെ ഇനി വേറൊരു മോഡലുണ്ട്, അത് തിങ്കളാഴ്ച വരും. എന്താണ് രജിസ്ട്രേഷൻ ഉള്ളത്, അതിനാണെങ്കിൽ 1,70,000 രൂപയാണ് വരുന്നത്. 19,000 രൂപ ഗവൺമെന്റ് സബ്സിഡിയും കിട്ടും. എന്തായാലും തിങ്കളാഴ്ച അത് വന്നൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കണം. നമ്മളന്ന് പണ്ട് വ്ളോഗ് ചെയ്തിട്ടുള്ള ഹംഗ്രി ഷവർമ റോൾസിൽ വന്നിട്ടുണ്ട്. ഹംഗ്രി റോൾസിൽ വരാൻ കാരണം ഞാൻ അന്നേ പറഞ്ഞില്ലായിരുന്നു, ഭയങ്കര സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു എന്നൊക്കെ. അതിനുശേഷം പിന്നെ ഇവിടുത്തെ വേറെ കുറെ ഷവർമ കടകളും നമ്മൾ ടെസ്റ്റ് ചെയ്തൊക്കെ നോക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത് ഈ സംഭവമായിരുന്നു. ഫുഡ് കഴിക്കാൻ നമ്മളെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ട് നമുക്ക് പരിചയപ്പെടുത്തി തരാം.
പേര് പറഞ്ഞോ ബ്രോ? ആഞ്ചലോസ്. ആഞ്ചലോസ്. എന്റെ പേര് ജെറിൻ. ജെറിൻ. എന്റെ പേര് ജോസഫ്. ജോസഫ്. എങ്ങനെയുണ്ട് ഫുഡ്? നിങ്ങൾ ഫുഡ് കഴിച്ച് ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു. എങ്ങനെയുണ്ട്? അപ്പൊ കണ്ടതിൽ സന്തോഷം. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്. ശരിട്ട് വന്നോ. ഏഷ്യയിലെ ആദ്യത്തെ കോൺക്രീറ്റ് പാലം. ഏഷ്യയിലെ ആദ്യത്തെ കോൺക്രീറ്റ് പാലത്തിന്റെ ഓപ്പോസിറ്റ് പാലത്തിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. സജയുടെ പുതിയ വീഡിയോ വന്നിട്ടുണ്ട്, അപ്പൊ അതൊന്ന് കണ്ടു നോക്കണം. നമുക്ക് കുറിച്ച് കഴിഞ്ഞാൽ ഫുഡൊക്കെ എടുത്ത് കഴിക്കാൻ തുടങ്ങി കേട്ടോ. ഞാനും കുറിച്ച് റെഡിയായി. ഞങ്ങൾ ഇനി ബിഗ് ബോസ് ഹോട്ട്സ്റ്റാറിൽ ബിഗ് ബോസ് കണ്ടുകൊണ്ട് ചോറിനാണുള്ള പരിപാടിയിലാണ്. മുന്തിരിങ്ങയും കണ്ട് ബിഗ് ബോസ് കഴിക്കുന്ന ഛേ, മുന്തിരിങ്ങ കഴിച്ച് ബിഗ് ബോസ് തിന്നുന്ന യോ, മുന്തിരിങ്ങ കഴിച്ചുകൊണ്ട് ബിഗ് ബോസ് കേടുന്ന നമ്മളിത്. അങ്ങനെ നമ്മുടെ സാറ്റർഡേ നൈറ്റ് ആയി. നമ്മൾ ബിഗ് ബോസ് ഒക്കെ കണ്ടു കഴിഞ്ഞ് ഫുഡും കഴിച്ച് മേളിൽ കയറി പോകുന്നു. നമ്മൾ ഹോട്ട്സ്റ്റാറിലാട്ടോ ഫുഡ് പോയി. സൺഡേ മോർണിംഗ് ആയിരുന്നു. ചിക്കു താഴെ നിന്ന് അശരീരി പറയണോ. ചിക്കു ഓൾറെഡി കട്ടിലേക്ക് കടന്നു. അപ്പൊ എന്തായാലും ഗുഡ് നൈറ്റ്, നാളെ മോർണിംഗ് നോക്കി കാണാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഡേ ഇൻ അവർ ലൈഫിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇന്ന് തന്നെയാണ് എന്നിട്ട് ഹോം ടൂർ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ചിക്കു, ചിക്കുവിന് ഞാൻ പണി കൊടുത്തേക്കുവാണ്. അതായത് എൻ്റെ പോർഷൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ചിക്കുവിനെ ഏൽപ്പിച്ചായിരുന്നു. അതുകൊണ്ട് വേണ്ടി വീക്കെൻഡ് ഇൻ അവർ ലൈഫിലെ സെക്കൻഡ് ഡേ ആണ്. സൺഡേയിലെ വീഡിയോ എടുക്കുന്നത്. പക്ഷേ ഇന്ന് സൺഡേയിലേക്കാളും വീഡിയോയിലേക്കാളും കൂടുതൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മളിപ്പോൾ തന്നെ ഹോം ടൂറും പാരലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഹോം ടൂറും പാരലായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാരണം അതിൽ മെയിൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് സൺഡേയിലെ വീഡിയോയുടെ ഫസ്റ്റ് സെക്ഷൻ കുറച്ച് കുറവായിരിക്കും. കനാലില് വെള്ളം വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് നിറയെ വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ. മെയിനായിട്ട് ഇത് ഇറിഗേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യണേ. എന്നാലും നമ്മൾ ഇവിടെ കുറച്ച് നാൾ കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം വന്നാൽ നല്ല ക്ലീൻ വാട്ടർ വരും. ആ സമയത്ത് കുറച്ച് നാട്ടിൽ കുളിച്ചാണല്ലോ അടിപൊളിയാ. അപ്പം നമ്മളിത് ഈവനിങ് വാക്കിനിറങ്ങിയതാണ്. കണ്ട ചിക്കുമുണ്ട്, ഞാനുമുണ്ട്. അപ്പോൾ ഇതെവിടെ ഇങ്ങനെ കൊപ്ര കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കുഞ്ഞി കഷ്ണം എടുത്ത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിക്കാറുണ്ട്. അപ്പോൾ അതേ മമ്മി ഇത് ചക്കയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ ഇവിടെ ചക്കയപ്പത്തിന് എന്നാ പറയുന്നതെന്ന് എനിക്കറിയില്ല. നമ്മുടെ ഇവിടെ ചക്കയപ്പം എന്നാണ് പറയുന്നത്, കണ്ടോ. അതായത് ഇടനേടയുടെ അകത്ത് ചക്കയും കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണിത്. കുമ്പിളപ്പം, അതായത് കുമ്പിളപ്പം എന്ന് പറയും, ആ ചക്കയട എന്ന് പറയും, ചക്കയപ്പം എന്ന് പറയും. നമ്മുടെ ഇവിടെ ചക്കയപ്പം എന്നാണ് പറയുന്നത്. ചിക്കു കഴിക്കുന്നത്. എന്റെ പേര് എനിക്കറിയില്ല. ബ്രെഡിന്റെ ഉള്ളിലും രണ്ടു വളത്തിന്റെ ഉള്ളില് ചിക്കൻ ഒക്കെ വെച്ചിട്ടുള്ള. ഞാനൊരു ചക്കയപ്പം കഴിച്ചു നോക്കട്ടെ. നമ്മുടെ അവിടെ നിന്ന് മാറിയെന്ന് എന്താ വെച്ചാൽ മമ്മിയും അപ്പച്ചനും പപ്പയും ഒക്കെ ഇന്ന് ഞായറാഴ്ച ആയത് അവിടെ നിന്ന് ഐഡിയ സ്റ്റാർ സിംഗർ കണ്ടോണ്ടിരിക്കുവാണ്. അതുകൊണ്ട് ഞാനിങ്ങ് മാറി കഴിച്ചു നോക്കാം. ചീസ്. ചക്കയപ്പം ഒന്നും കഴിക്കില്ല, പരിസ്കാരി. പിന്നെ ഗർഭിണി ആയതുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള എന്താണ് അതാണ് നമ്മൾ മേടിച്ചു കൊടുക്കുള്ളൂ. നിങ്ങളുടെ നാട്ടിൽ ചക്കയപ്പം എന്നാണോ കുമ്പിളപ്പം എന്നാണോ എന്താ പറഞ്ഞത് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നലെ രാത്രി വൈൻഡപ്പ് ചെയ്യാൻ എന്താ വെച്ചാൽ ഒരുപാട് ലേറ്റ് ആയി നമ്മൾ കിടക്കാൻ. അതെ, കാരണം നമ്മുടെ ഗ്രാൻഡ് മദർ ഇപ്പോൾ ആക്ച്വലി സുഖമില്ലാണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഗസ്റ്റ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ഞങ്ങളപ്പോൾ ഷൂട്ട് ചെയ്യാറില്ല. അപ്പോൾ ശരിയല്ല. ആ ശരിയല്ല, നമ്മൾ വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ ഗസ്റ്റിനെ പരിഗണിക്കണല്ലോ. ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീക്കെൻഡിൻ്റെ ലൈഫ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കും. നമ്മൾ ഓടിച്ചാട്ടം എല്ലാം എടുത്തേക്കുന്നത്. അപ്പോൾ അതായത് നമ്മൾ അതിന് മുന്നേ ദുബായിൽ വെച്ച് നമ്മൾ ഡേ ഇൻ അവർ ലൈഫ് ചെയ്തു, പിന്നെ ക്വാറന്റൈൻ ലൈഫും ചെയ്തായിരുന്നു. നമ്മൾ ഫുഡൊന്നും അങ്ങനെ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് നമ്മുടെ ഫുഡ് നമ്മൾ ഉണ്ടാക്കുന്നതൊക്കെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇതിൽ നമ്മൾ അതങ്ങ് അവോയ്ഡ് ചെയ്തിട്ട് നമ്മൾ എന്തൊക്കെയാണ് വീക്കെൻഡിൽ ചെയ്യാറുള്ളത് നോർമലി എന്നുള്ള രീതിയിലുള്ള ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളവരാണ് ചെയ്തത്. പിന്നെ നമ്മളിവിടെ നാട്ടിൽ ഷോപ്പിംഗ് നമ്മൾ പോയി മേടിക്കല് കുറവാണ്. ഗ്രോസറി സാധനങ്ങൾ കാരണം നമ്മൾ കടയുണ്ടോണ്ട് പപ്പയ്ക്ക് കടയുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് എടുക്കാറ്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യൽ കുറവാണ്.
പിന്നെ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ള വീഡിയോ. അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ വീക്കെൻഡിന് അവർ ലൈഫ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ നമ്മുടെ ബെലൈക്കനും കൂടെ എനേബിൾ ചെയ്തോളൂ, എന്നാലാണ് നമ്മുടെ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് ബൈ ഫ്രം പ്രിയ. ബൈ ബൈ. ഞങ്ങളിപ്പോ ജസ്റ്റ് ഇവിടെ അടുത്തുവരെ പോകുന്നുണ്ട്. 300 രൂപയ്ക്ക് അടിച്ച 3 ലിറ്റർ 3.5 കിട്ടും തോന്നുന്നു. എന്നാണ് ഭാരതീയ പൈതൃകം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ആ ആയിക്കോട്ടെ.